വിവാദമായ ജൈവഗ്രാമം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. പദ്ധതി സംബന്ധിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയില്ലെന്ന് ആക്ഷേപിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. പട്ടികജാതി ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ നഗരസഭ നടപ്പിലാക്കിയ ജൈവഗ്രാമം പദ്ധതി സംബന്ധിച്ചാണ് നഗരസഭ യോഗം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ കക്ഷി നേതാവ് കെ കെ ഫൽഗുനൻ ചോദ്യം ഉന്നയിച്ചത്. ജൈവഗ്രാമം പദ്ധതി സംബന്ധിച്ച് ഇപ്പോഴത്തെ സ്ഥിതി, പദ്ധതി അനിശ്ചിതമായി വൈകാനുള്ള കാരണം എന്നിവയാണ് ചോദ്യമായി ഉന്നയിച്ചത്. പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി വരികയാണെന്നായിരുന്നു ചോദ്യത്തിന് ചെയർപേഴ്സൺ കെ വി ലളിതയുടെ മറുപടി. പദ്ധതി ആരംഭിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ കൗൺസിൽ എടുത്ത തീരുമാനം യു ഡി എഫിന്റെ കൂടി അംഗീകാരത്തോടെയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. എന്നാൽ മറുപടി തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കൗൺസിലർമാർ മുദ്രാവാക്യം വിളിയോടെ യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയ കോൺഗ്രസ് അംഗങ്ങളെ നഗരസഭാ കവാടത്തിലെ ഗേറ്റ് പൂട്ടി തടഞ്ഞുവച്ചതായി ആരോപിച്ച് അംഗങ്ങൾ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി. പദ്ധതികൾ ഒന്നും നടപ്പിലാക്കാതെ മുടന്തൻ ന്യായം പറയുന്ന നഗരസഭാ അധികൃതർ പ്രതിഷേധങ്ങളെ ഭയക്കുകയാണെന്ന് കൗൺസിലർ എ രൂപേഷ് പറഞ്ഞു. നഗരസഭയുടെ എല്ലാ ഭാഗത്തെയും ഗേറ്റ് പൂട്ടി പ്രതിപക്ഷ കൗൺസിലർമാരെ തടഞ്ഞത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. വാക്കൂട്ട് നടത്തി ഞങ്ങൾ സാധാരണഗതിയിൽ ഓരോ കൗൺസിൽ യോഗത്തിൽ നമ്മളെ വിഷയങ്ങൾ ഉന്നയിക്കുകയും അതിന് തൃപ്തികരമല്ലേ വാക്കൂട്ട് നടത്തുക എന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിലുള്ളതാണ്. അതിൻ്റെ ഭാഗമായി വാക്കൂട്ട് നടത്തി നഗരസഭയ്ക്കകത്ത് താഴെ ഇറങ്ങി നമ്മളെ പുറത്തേക്ക് പോകാൻ വേണ്ടി സമരമായി ഇഴകിച്ചേരുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെ ഈ നഗരസഭയുടെ നാല് ഭാഗത്തും പൂട്ടിയിട്ട് പ്രിയപ്പെട്ട അത്തായി പത്മിനേച്ചി അടക്കമുള്ള പ്രായംചെന്ന കൗൺസിലർമാരെ അടക്കം പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ വളരെ ഭീകരാന്തരം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു പിന്നെ നിലപാടാണ് പോലീസും അല്ലെങ്കിൽ അധികൃതരൊക്കെ നടത്തിയത്. തീർച്ചയായും ഏറ്റവും സമാധാനപരമായി ഒരു ജനാധിപത്യ രീതിയിലുള്ള സമരത്തെ ഇങ്ങനെ ഭയപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ നഗരസഭ എന്തിനാണ് മാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.